गुड मॉर्निंग डियर ट्रेनीस, नाम पढ़ी मेट्रिक आउटसाइड माइक्रोमीटर नाम पलतर मेषरिंग इंस्ट्रुमेंट्स पढ़ी उदाहरण नमक और ऑब्जेक्ट मेषर ऑब्जेक्ट यानी पेपर मेषर अलक ई पेपर नीलम वी नमक मेषरिंग इंस्ट्रमेंट उदाहरण पढ़च रूल स्टील टेप इन मेषरिंग इंस्ट्रमेंट नमक ईसी मेषर इन नीलम एत्रो अब वीति एत्रो नमु मिलीमीटरों सेंटीमीटरों ईसी मेषर सा पेपर घनम मेषर नाम पढ़ी मेषरिंग इंस्ट्रमेंट सहायतोड़ी नमक घनम मेषर इन तिक्न मेषर साध्यव अवसर अण इन तिक्न मेषरण नमक स्टील रूम चलव 0.5 मिलीमीटर अलग 1/2 मिलीमीटर और मिलीमीटर पगुति मे नमुक स्टील रूलो अलग स्टील टाइपो मेषरिया अदर नमुक पेपर घनम चेक तिक्न मेषर स्टील रूलो अलग स्टील टाइपो अलग नाम पढ़च मेषरिंग इंस्ट्रमेंट पेपर घनम मेषर सा ആ സന്ദർഭത്തിൽ നമ്മൾ നിർന്നത് മൈക്രോമീറ്റർ പോലുള്ള പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സുകളായ നമ്മൾ നിരവധി പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് മൈക്രോമീറ്റർ വെർനിയർ കാലിപ്പർ വെർനിയർ മൈക്രോമീറ്റർ അതുപോലുള്ള പലതരത്തിലുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുന്നത് മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിനെ കുറിച്ച് മാത്രമാണ് മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ എന്ന് പറയുന്നത് എന്റെ ഈ കൈയിലിരിക്കുന്നതാണ് മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഇതിനൊരു ഫ്രെയിം ഈ കാണിച്ചിരിക്കുന്നതാണ് ഫ്രെയിം ഫ്രെയിം എന്ന് പറയുന്നത് അത് ഒന്നുകിൽ യു ഷേപ്പ് അല്ലെങ്കിൽ സി ഷേപ്പ് അല്ലെങ്കിൽ റെക്ടാംഗുലർ ഷേപ്പ് അപ്പോൾ മൈക്രോമീറ്ററിന്റെ ഫ്രെയിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വ്യത്യസ്ത ഷേപ്പോട് കൂടിയ ഫ്രെയിമോട് കൂടിയ മൈക്രോമീറ്റർ ഉണ്ട് മൈക്രോമീറ്ററിന്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഇതാണ് അതെന്ന് പറയുന്നത് സി ഒന്നുകിൽ സി ഷേപ്പ് ആയിരിക്കും അല്ലെങ്കിൽ യു ഷേപ്പ് ആയിരിക്കും അല്ലെങ്കിൽ റെക്ടാംഗുലർ ഷേപ്പ് ആയി അതോടൊപ്പം തന്നെ ഇതിന്റെ മറ്റ് പാർട്സുകൾ എന്റെ ഈ കൈ കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ ഈ കൈ കാണിച്ചിരിക്കുന്ന ഈ വലത് കൈയുടെ അങ്ങേയറ്റം കാണിച്ചിരിക്കുന്ന ഈ പാർട്സ് ഭാഗത്തെ പറയുന്നത് ആൻവിൽ എന്നാണ് അതുപോലെ തന്നെ ഈ പോർഷൻസ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഫ്രെയിം ഫ്രെയിം എന്ന് പറയുന്നത് വ്യത്യസ്ത ഷേപ്പിലുള്ള ഫ്രെയിമോട് കൂടിയ മൈക്രോമീറ്റർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതിന്റെ മെഷറിംഗ് ഫേസുകളെ കുറിച്ചാണ് ഞാൻ മറ്റൊന്ന് പറഞ്ഞത് എന്റെ ഈ വലത് വിരൽ തൊട്ടിരിക്കുന്ന ഈ ഭാഗത്തെ എന്ന് പറയുന്നത് ആൻവിൽ എന്ന് പറയും അതുപോലെ തന്നെ ഈ സിലിണ്ടറിക്കൽ പാർട്സിനെ ഈ റൗണ്ട് റോഡ് കാണുന്ന ഈ പാർട്സിനെ എന്ന് പറയുന്നത് സ്പിൻഡിൽ എന്ന് പറയും ഈ അതിന്റെ മെഷറിംഗ് ഫേസസ് ആണ് ആൻവിലും സ്പിൻഡിലും കൂടി ചേരുന്ന ഈ ഭാഗമാണ് അതിന്റെ മെഷറിംഗ് ഫേസ് ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റിന്റെ മെഷർമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അളവുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നിന്ന് ആ ഓബ്ജക്റ്റിൽ കോണ്ടാക്ട് ചെയ്യുന്ന പാർട്സുകൾ എന്ന് പറയുന്നത് ഈ ഇതിന്റെ മെഷറിംഗ് ഫേസസ് ആയ ആൻവിലും സ്പിൻഡിലും തമ്മിൽ ആ ഇടയിൽ വെച്ചാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇതിന്റെ മെഷർമെന്റ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ട്യൂബുലർ സെക്ഷൻസ് ഒരു ട്യൂബുലർ ഷേപ്പ് പോലുള്ള ഒരു ഒരു പാർട്ട് കാണും അതിനെ നമ്മൾ നിറയുന്നത് ബാരൽ എന്ന പേരിൽ അറിയപ്പെടും അതിനെ ബാരൽ സ്കെയിൽ എന്നോ അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ എന്നോ പറയാം അതുപോലെ തന്നെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്സിനെ കണ്ടല്ലേ ഇതിനെ എന്ന് പറയുന്നത് തിമ്പിൾ സ്കെയിൽ അല്ലെങ്കിൽ പെരിഫറി സ്കെയിൽ എന്ന് പറയും അതുപോലെ തന്നെ എന്റെ ഈ ഇടതുവശത്ത് കൈ ഞാൻ ഈ തൊട്ടിരിക്കുന്ന പാർട്സിനെ എന്ന് പറയുന്നത് റാക്സസ് ടോപ്പ് എന്ന് പറയും അതുപോലെ തന്നെ ഇങ്ങേ അറ്റം കാണിച്ചിരിക്കുന്ന ഞാൻ ഈ കാണിക്ക് വെള്ളം തൊട്ടിരിക്കുന്ന ഈ ഭാഗമാണ് അതിന്റെ ലോക്കിംഗ് സ്ക്രൂ ഏതെങ്കിലും ഒരു മെഷർമെന്റ്സ് എടുത്തതിന് ശേഷം നമുക്ക് ആ മെഷർമെന്റ്സ് ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അത് പിന്നെന്ന് പറയുന്നത് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മെഷർമെന്റ്സിന് വേരിയേഷൻസ് ഉണ്ടാകത്തില്ല ആ നിലയിൽ തന്നെ എന്ന് പറയുന്നത് അത് നിലനിൽക്കും
ഇനി അടുത്തത് കാണുന്ന ഇത് ഞാൻ റാറ്റസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞല്ലോ. കാരണം നമുക്ക് എപ്പോഴും എന്ന് പറയുന്ന മൈക്രോമീറ്ററിൽ റീഡിങ്സ് എടുക്കുമ്പോൾ മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും എന്ന് പറയുന്നത് നമ്മൾ റാറ്റസ് സ്റ്റോപ്പിൽ പിടിച്ചാണ് ഇത് തിരിക്കുന്ന റൊട്ടേറ്റ് ചെയ്യുന്നത്. റാറ്റസ് സ്റ്റോപ്പിൽ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റിൽ ഇതിന്റെ മെഷറിംഗ് ഫേസസ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രഷറും എന്ന് പറയുന്നത് സ്ലിപ്പായി പോകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് നമുക്ക് അതിനകത്ത് കിട്ടും. ഒരു കാരണവശാലും ആ ഓവർ പ്രഷർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് റീഡിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാറ്റസ് സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത്. അതാണ് ഈ റാറ്റസ് സ്റ്റോപ്പിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോമീറ്ററിന്റെ പിന്നെ പ്രധാനപ്പെട്ട പാർട്സുകൾ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പറയാം. പിന്നെ അതിന്റെ പ്രൈമ്, അതുപോലെ തന്നെ ഈ വലതുവശത്ത് കാണിച്ചിരിക്കുന്ന ഈ പാർട്സ് എന്ന് പറയുന്നത് ആൻവിൽ എന്ന് പറയും, അതുപോലെ തന്നെ ഈ സിലിണ്ടറിക്കൽ ഓബ്ജക്റ്റിനെ എന്ന് പറയുന്നത് സ്പിൻഡിൽ എന്ന് പറയും, അതുപോലെ തന്നെ ഈ ഇതിന്റെ മെഷറിംഗ് ഫേസസ് എന്ന് പറയുന്നത് സ്പിൻഡിലും ആൻവിലും തമ്മിലുള്ള ഇടയിൽ വരുന്ന ഇടയിൽ വെച്ചാണ് നമ്മൾ എന്ന് ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ മെഷർമെന്റ്സ് എടുക്കുന്നത്. അതിന്റെ മെഷറിംഗ് ഫേസസ് എന്ന് പറയുന്നത് സ്പിൻഡിലിന്റെ ഫേസും ആൻവിലിന്റെ ഫേസുമാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ട്യൂബുലർ സെക്ഷനെ, ട്യൂബുലർ ഷേപ്പിലുള്ള ആ പാർട്സിനെ നമ്മളതിന്റെ ബാരൽ സ്കെയിൽ അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ എന്ന് പറയും. അതുപോലെ തന്നെ ഈ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന ഈ പാർട്സിനെ എന്ന് പറയുന്നത് നമുക്കെന്ന് പറയുന്നത് പിന്നെ തിമ്പിൾ സ്കെയിൽ അല്ലെങ്കിൽ അതിന്റെ പെരിഫറി സ്കെയിൽ എന്ന് പറയാം. അതുപോലെ തന്നെ റാക്സസ് സ്റ്റോപ്പ്, ഈ റാക്സസ് സ്റ്റോപ്പിൽ പിടിച്ചാണ് നമ്മളെന്ന് പറയുന്നത് ഇത് റീഡിങ് ഏതെന്തിന്റെയും റീഡിങ്സ് എടുക്കുന്നത്, ഇതിനെ മൂവ് ചെയ്യിക്കുന്നത്, തിമ്പിൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് എപ്പോഴും എന്ന് പറയുന്നത് ഈ റാക്സസ് സ്റ്റോപ്പിൽ പിടിച്ചാണ്. അതുപോലെ തന്നെ ഈ ഇതെന്ന് പറയുന്നത് അതിന്റെ ലോക്കിംഗ് സ്ക്രൂ ആണ്. ഇത്രയാണ് ഇതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മൈക്രോമീറ്റർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ട്രേഡുകളിൽ എന്ന് പറയുന്നത് അത് ഇത് നമുക്കെന്ന് പറയുന്നത് പിന്നെ ഫിറ്റേഴ്സിനായാലും അതുപോലെ തന്നെ ഡീസൽ മെക്ക ട്രെയിനീസിനായാലും എല്ലാ മെക്കാനിക്കൽ ട്രെയിനീസിനും ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കേണ്ട, അവർ അത്യന്താപേക്ഷിതമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ഈ മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. മൈക്രോമീറ്റർ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഉണ്ട്, ഇൻസൈഡ് മൈക്രോമീറ്റർ ഉണ്ട്, ഡെപ്ത് മൈക്രോമീറ്റർ, അതിനൊക്കെ എന്ന് പറയുന്ന ഓരോ ഉപയോഗങ്ങളാണ്. ഔട്ട്സൈഡ് മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഔട്ട്സൈഡ് മെഷർമെന്റ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഔട്ട്സൈഡ് പുറമേയുള്ള മെഷർമെന്റ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇൻസൈഡ് മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഹോളിന്റെ അല്ലെങ്കിൽ ബോറിന്റെ അല്ലെങ്കിൽ സ്ലോട്ടിന്റെ ഇതിന്റെയൊക്കെ എന്ന് പറയുന്നത് ഇന്നർ മെഷർമെന്റ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസൈഡ് മെഷർമെന്റ്സ് ചെയ്യും, ഇൻസൈഡ് മൈക്രോമീറ്റർ ഉപയോഗിക്കാറുണ്ട്. ഏതെങ്കിലും ഹോളിന്റെയോ അല്ലെങ്കിൽ ബോറിന്റെയോ ഡെപ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്ത് മൈക്രോമീറ്റർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സ്ക്രൂ പിച്ച് മൈക്രോമീറ്റർ, അതൊക്കെ എന്ന് പറയുന്നത് ഓരോ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം മൈക്രോമീറ്ററുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മെക്കാനിക്കൽ ട്രേഡുകൾക്ക് ഏറ്റവും കൂടുതൽ എവിടെ പോയാലും ശരിയെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒന്നാണ് മൈക്രോമീറ്റർ. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് വളരെ പ്രിസിഷൻ വർക്കുകളാണ് നിങ്ങൾ ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം തന്നെ. അവിടെ എന്ന് പറയുന്നത് നിങ്ങൾ ഫിറ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന വർക്കിന്റെ എന്ന് പറയുന്നത് ആക്യുറസി എന്ന് പറയുന്നത് 1 മൈക്രോൺ ആണ്, 1000001 മില്ലിമീറ്റർ ആണ്, അതുപോലെ തന്നെ 100 അല്ലെങ്കിൽ 100 മില്ലിമീറ്റർ ആണ്. ഈ ഇത്രയും ആക്യുറസി ആയിട്ട് ചെയ്യുന്ന വർക്കുകൾ, ഇത്രയും സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന വർക്കുകൾ മെഷർ ചെയ്യുന്നത് എന്ന് പറയുന്നത് മൈക്രോമീറ്റർ അല്ലെങ്കിൽ വെർനിയർ മൈക്രോമീറ്റർ ഇതുപോലുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെക്കാനിക് ഡീസലിനെ കുറിച്ച്, മെക്കാനിക് ഡീസലാണെന്നൊരു അവർക്കെന്ന് പറയുന്നത് ഏതെങ്കിലും സിലിണ്ടറിന്റെയൊക്കെ എന്ന് പറയുന്ന ബോർ ചെക്ക് ചെയ്യുക, അതിലോ പിസ്റ്റന്റെയൊക്കെ എന്ന് പറയുന്ന ഇൻസൈഡ് ഔട്ട്സൈഡ് മെഷർമെന്റ്സ് ചെക്ക് ചെയ്യുക, സിലിണ്ടറിൻ്റെ ചെക്ക് ചെയ്യുക, ഇതുപോലുള്ള ആവശ്യങ്ങൾക്കെല്ലാം എന്ന് പറയുന്നത് എല്ലാ മെക്കാനിക്കൽ ട്രെയിനീസും അത്യന്താപേക്ഷിതമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. നമുക്കെന്ന് പറയുന്നത് ഈ മൈക്രോമീറ്ററിന്റെ ആക്യുറസി എന്ന് പറയുന്നത് ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 മില്ലിമീറ്റർ ആണ്. 0.01 മില്ലിമീറ്റർ ഇതിന്റെ മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1/100 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.01 മില്ലിമീറ്റർ ആണ്. എന്താ മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ, മെട്രിക് മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1/100 മില്ലിമീറ്റർ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഡെസിമലിൽ നമ്മൾ എഴുതുമ്പോൾ 0.01 മില്ലിമീറ്റർ എന്ന് പറയും. ഇത് എങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് ഈ മെഷർമെന്റ്സ് എടുക്കാൻ സാധിക്കുന്നത്, ഇതിന് ഇത്രയും ആക്യുറസി എങ്ങനെ കിട്ടുന്നു,
ഇതിന് ഇത്രയും ആക്യുറസി കിട്ടാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇതിന്റെ മെയിൻ സ്കെയിലും തിമ്പിൾ സ്കെയിലും അംഗനം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്ന ആ ഗ്രാജുവേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഇത്രയും മെഷർമെന്റ്സ് ഇത്രയും ലീസ്റ്റ് ആയിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഏതൊരു റീഡിങ്സും നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ബാരൽ സ്കെയിലും തിമ്പിൾ സ്കെയിലും അംഗനം ചെയ്തിരിക്കുന്ന ആ അംഗന രീതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതെന്ന് പറയുന്നത് നമുക്ക് എന്ന് പറയുന്നത് ഇപ്പം അതും ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് മൈക്രോമീറ്റർ എന്ന് പറയുന്നത് ഓരോ പരിധികളുണ്ട്, ഓരോ റേഞ്ചുകളും. മെട്രിക് മൈക്രോമീറ്റർ നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് ഈ റേഞ്ചിലാണ്, 0 to 25 to 50 അല്ലെങ്കിൽ 50 to 75. നമ്മള് ഈ തരത്തിലാണ് അത് മുകളിലോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ 75 to 100 എന്നിങ്ങനെ അങ്ങോട്ട് പോകും. 0 to 25, 25 to 50, 50 to 75, അടുത്ത 75 മുകളിലാണെന്ന് വരിയിൽ 75 to 100, 100 to 125 എന്നിങ്ങനെ അങ്ങോട്ട് പോകും. എന്ന് വെച്ചാൽ ഓരോ മൈക്രോമീറ്ററും ഓരോ മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററുകൾക്കും ഓരോ റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്, 0 to 25. എന്ന് വെച്ചാൽ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്ന് പറയുന്നത് 25 mm. ഒരു മൈക്രോമീറ്ററിനകത്ത് എടുക്കാവുന്ന പരമാവധി അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അതിനകത്ത് എടുക്കാവുന്ന മെഷർമെന്റ്സ് എന്ന് പറയുന്നത് 25 mm ആണ്. എന്നാൽ 25 mm മുകളോട്ട് വരുന്ന മെഷർമെന്റ്സ് എടുക്കണമെങ്കിൽ എത്തി ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് 25 to 50 മൈക്രോമീറ്റർ സെലക്ട് ചെയ്യുന്നത്. 50 mm മുകളോട്ട് വന്നാലോ ഉടനെ നമ്മൾ എന്ന് പറയുന്നത് 50 to 75 mm മൈക്രോമീറ്റർ സെലക്ട് ചെയ്യും. അതിന് മുകളോട്ട് വരികയാണെങ്കിൽ അടുത്ത റേഞ്ചിലുള്ള മൈക്രോമീറ്റർ ചെയ്യും. എപ്പോഴും എന്ന് പറയുന്നത് ഒരു മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഒരു മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 25 mm ആണ്. 25 mm ആണ്, 25 mm മാത്രമേ നമുക്ക് ഒരു മൈക്രോമീറ്ററിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. അത് അതിൽ മുകളിലോട്ട് വരികയാണെങ്കിൽ അടുത്ത റേഞ്ചിലുള്ള മൈക്രോമീറ്റർ സെലക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിന്റെ ഗ്രാജുവേഷൻസ് എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ ഇതെങ്ങനെയാണ് അംഗനപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നോക്കാം. ഇതിന്റെ ആദ്യം നമ്മൾ എന്ന് ബാരൽ സ്കെയിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ. ബാരൽ സ്കെയിൽ, ഈ ബാരൽ സ്കെയിൽ ഈ ട്യൂബുലർ സെക്ഷൻ ഇവിടെ ഫ്രെയിമുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ സ്കെയിലിനെയാണ് അതിന്റെ ബാരൽ സ്കെയിൽ അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത്. ഈ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് 25 mm ഡിസ്റ്റൻസിന് 25 mm ഡിസ്റ്റൻസിനെ 25 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 25 mm ഡിസ്റ്റൻസിനെ 25 തുല്യ ഭാഗങ്ങൾ, എന്നുവെച്ചാൽ 25 mm ആണല്ലോ ഒരു മൈക്രോമീറ്ററിന്റെ റേഞ്ച് എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ 25 mm എടുത്ത് 25 തുല്യ ഭാഗങ്ങളായിട്ട് ആ ബാരൽ സ്കെയിൽ അങ്ങ് അംഗനം ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ഡിവിഷന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 mm ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ ബാരൽ സ്കെയിൽ എന്ന് പറയുന്നത് 25 mm ഡിസ്റ്റൻസിനെ 25 തുല്യ ഭാഗങ്ങളായിട്ട് അംഗനം ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഡിവിഷന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഒരു ഡിവിഷന്റെ വില എന്ന് പറയുന്നത് 1 mm ആയിരിക്കും ആണല്ലോ. ഈ എന്നിട്ട് ആ ബാരൽ സ്കെയിലിൽ തന്നെ ആ ഓരോ മില്ലിമീറ്ററിനെയും രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് സബ്ഡിവൈഡ് ചെയ്യുന്നു. ഓരോ മില്ലിമീറ്ററിനെയും രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് സബ്ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മെയിൻ സ്കെയിൽ 25 mm മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് 25 mm ഡിസ്റ്റൻസിനെ 25 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 mm ആയിരിക്കും. എന്നിട്ട് ആ ഓരോ മെയിൻ സ്കെയിൽ ഡിവിഷനെ അല്ലെങ്കിൽ ഓരോ 1mm ഡിവിഷൻസിനെയും രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് വീണ്ടും സബ്ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ മെയിൻ സ്കെയിലിലെ സബ്ഡിവിഷൻസിന്റെ വാല്യൂ, ആ സബ്ഡിവിഷൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മെയിൻ സ്കെയിൽ സബ്ഡിവിഷന്റെയും MSSD ഓരോ മെയിൻ സ്കെയിൽ സബ്ഡിവിഷൻ ആണ്. ഓരോ മെയിൻ സ്കെയിൽ സബ്ഡിവിഷന്റെ വാല്യൂ എന്ന് പറയുന്നത്
1/2 mm അല്ലെങ്കിൽ 0.05 mm 1/2 mm അല്ലെങ്കിൽ 0.5 mm എന്ന് വെച്ചാൽ 1 മില്ലിമീറ്ററിന്റെ പകുതി നമുക്കറിയാം 1 മില്ലിമീറ്ററിനെ 2 ആയി ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഒരു പാർട്ടിന്റെ വലിയ എന്നുള്ളത് 1/2 mm അല്ലെങ്കിൽ 0.5 mm ആയിരിക്കും എന്ന് അറിയാമല്ലോ ഇനി ഇതിന്റെ തുടർന്നത് മറ്റൊരു സ്കെയിൽ ഞാൻ പറഞ്ഞല്ലോ ഇത്രയാണ് മെയിൻ സ്കെയിലിന്റെ ഗ്രാജുവേഷൻസ് മെയിൻ സ്കെയിൽ അങ്ങനെ ചിന്തിക്കുന്നത് അടുത്തത് ഞാൻ പറഞ്ഞു ഇവിടെ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന എന്ന് വെച്ചാൽ മെയിൻ സ്കെയിലിനെ 360 ഡിഗ്രിയിലും റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു സ്കെയിലുണ്ട് തിമ്പിൾ സ്കെയിൽ ഞാൻ കണ്ടില്ല ഈ വിരൽ വെച്ചിരിക്കുന്ന ഈ സ്കെയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സ്കെയിലാണ് ഈ സ്കെയിലിനെയാണ് നമ്മൾ തിമ്പിൾ സ്കെയിൽ എന്ന് പറയുന്നത് ഈ തിമ്പിൾ സ്കെയിൽ എങ്ങനെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കുക തിമ്പിൾ സ്കെയിൽ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്താണ് ആ പ്രിൻസിപ്പിൾ ഒരു പ്രവർത്തന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്താണെന്നറിയാമോ ഈ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് എപ്പോഴും നിറഞ്ഞ മൈക്രോമീറ്റർ പ്രവർത്തിക്കുന്നത് ഒരു സ്ക്രൂ ആൻഡ് നട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നട്ട് ആൻഡ് ബോൾട്ടിനെ സ്ക്രൂ ആൻഡ് നട്ട് അല്ലെങ്കിൽ നട്ട് ആൻഡ് ബോൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മൈക്രോമീറ്റർ എന്ന് പറയുന്നത് അത് വർക്ക് ചെയ്യുന്നത് ഈ തിമ്പിൾ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ഫുൾ റൊട്ടേഷൻ ടേൺ ചെയ്യുന്ന അവസരത്തിൽ എന്നുവെച്ചാൽ ഒരു 0 മുതൽ കറങ്ങി അടുത്ത 0 വരെ വരുമ്പോൾ എന്നുവെച്ചാൽ ഒരു ഫുൾ റൊട്ടേഷൻ ടേൺ ചെയ്യുന്ന സമയത്ത് ഈ സ്പിന്നിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും അറിയോ 0.5 mm ഡിസ്റ്റൻസ് ആയിരിക്കും സിമ്പിൾ സ്കെയിൽ ഡിവിഷൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് 0.5 mm അല്ലെങ്കിൽ 1/2 mm 1/2 mm 50 തുല്യ ഭാഗങ്ങളായിട്ട് അതിന്റെ തിമ്പിൾ സ്കെയിൽ എന്ന് പറഞ്ഞ അങ്കനം ചെയ്തിട്ടുണ്ട് തിമ്പിൾ സ്കെയിലിന്റെ ഗ്രാജുവേഷൻസ് തിമ്പിൾ സ്കെയിൽ ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് തിമ്പിൾ സ്കെയിൽ ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് തിമ്പിൾ സ്കെയിൽ ഈ തിമ്പിൾ ഒരു ഫുൾ റൊട്ടേഷൻ ടേൺ ചെയ്യുന്ന അവസരത്തിൽ സ്പിൻഡിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.5 mm ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 1/2 mm ആയിരിക്കും പറഞ്ഞ മനസ്സിലായല്ലോ തിമ്പിൾ ഒരു ഫുൾ റൊട്ടേഷൻ ടേൺ ചെയ്യുന്ന സമയത്ത് സ്പിൻഡിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.5 mm അല്ലെങ്കിൽ 1/2 ഡിസ്റ്റൻസ് ആയിരിക്കും ഈ 1/2 ഡിസ്റ്റൻസിന് 50 തുല്യ ഭാഗങ്ങളായിട്ടാണ് തിമ്പിളിന്റെ കംപ്ലീറ്റ് സർക്കംഫറൻസിലും അങ്കനം ചെയ്തിരിക്കുന്നത് 1/2 mm 50 തുല്യ ഭാഗങ്ങളായിട്ട് തിമ്പിളിന്റെ കംപ്ലീറ്റ് സർക്കംഫറൻസിലും എന്ന് പറയുന്നത് അങ്കനം ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു തിമ്പിൾ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് വേണം 1/2 ÷ 50 ഓർ നമുക്ക് ഇങ്ങനെ എഴുതാം എങ്ങനെ 1/2 × 1/50 ഇവിടെ പറയുന്നത് അംശം അംശയോട് ഗുണിച്ച് അംശത്തിൽ എഴുതുന്നു 1 ഛേദം ഛേദം കൂടെ ഗുണിച്ച് ഛേദത്തിൽ എഴുതുന്നു 50 × 2 = 1/100 അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഡെസിമൽ എഴുതി കഴിഞ്ഞാൽ 0.01 mm ഒരിക്കൽ കൂടി ഞാൻ പറയാം പ്ലീസ് ലിസൺ നമ്മളെ നിറയുന്നത് മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിനെ കുറിച്ചാണ് പഠിച്ചത് മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിൽ അതിന്റെ ഗ്രാജുവേഷൻസ് കൺസെഷനെ കുറിച്ച് അതിന്റെ പാർട്സുകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് അതിന്റെ എന്ന് പറയുന്നത് ഫ്രെയിം അതുപോലെ തന്നെ മെഷറിംഗ് പീസസ് ആയ ആൻവിൽ അതുപോലെ തന്നെ സ്പിൻഡിൽ അതുപോലെ തന്നെ ബാരൽ സ്കെയില് തിമ്പിൾ സ്കെയില് റാച്ചസ് സ്റ്റോപ്പ് ലോക്ക് നട്ട്സ് ഇത്രയും ഭാഗങ്ങളാണ് മൈക്രോമീറ്ററിലുള്ളത് മൈക്രോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്ക്രൂ ആൻഡ് നട്ട് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നട്ട് ആൻഡ് ബോൾട്ട് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ആക്യുറസി എപ്പോഴും കീപ്പ് ചെയ്യപ്പെടുന്നത് ആക്യുറസി എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് അതിന്റെ ഇൻസൈഡിൽ ഫോം ചെയ്തിരിക്കുന്ന ത്രെഡാണ് ഈ ത്രെഡിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ മൈക്രോമീറ്ററിന് അത് എററായിരിക്കും അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല അതിന്റെ ആക്യുറസി അതോടുകൂടി നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് മൈക്രോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എപ്പോഴും ഏതാണെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം മൈക്രോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് സ്ക്രൂ ആൻഡ് നട്ട് അല്ലെങ്കിൽ നട്ട് ആൻഡ് ബോൾട്ട് ഈ ഒരു സ്ക്രൂ ആൻഡ് നട്ടും ബോൾട്ടും കൂടെ തമ്മിലുള്ള ആ റൊട്ടേഷനെ അടിസ്ഥാനപ്പെടുത്തുക എന്ന് വെച്ചാൽ അതിന്റെ ത്രെഡ് പാർട്സുകളുടെ മാച്ചിങ് കോമ്പോണന്റുകളിൽ തമ്മിലുള്ള ആ റിലേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മൈക്രോമീറ്റർ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് മൈക്രോമീറ്ററിൽ എന്ന് പറയുന്നത് ഇനി അതിന്റെ ലീസ്റ്റ് കൗണ്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ മൈക്രോമീറ്റർ ഉപയോഗിക്കുന്നു എന്നുള്ളത് മൈക്രോമീറ്ററിന്റെ എന്ന് പറയുന്നത് ഒരു മെട്രിക് മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്
100 അല്ലെങ്കിൽ 0.01 മില്ലിമീറ്റർ ആണ് എന്ന് വെച്ചാൽ 1 മില്ലിമീറ്ററിനെ 100 തുല്യ ഭാഗങ്ങളായിട്ട് സബ്ഡിവൈഡ് ചെയ്ത ഒരു പാർട്ട് പോലും നമുക്ക് എന്തരുന്നത് ഈസി ആയിട്ട് റീഡ് ചെയ്യാനും മെഷർ ചെയ്യാനും മൈക്രോമീറ്റർ കൊണ്ട് സാധിക്കും. 1 മില്ലിമീറ്ററിനെ 100 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പാർട്ട് പോലും ഈസിയസ്റ്റ് ആയിട്ട് എന്തരുന്നത് ഈസി ആയിട്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മെഷർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വായിക്കാനും സാധിക്കും. അതാണ് മൈക്രോമീറ്ററിന്റെ ഒരു പ്രത്യേകത. 0.01 മില്ലിമീറ്റർ ആണ് മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അതും മെക്കാനിക്കൽ ട്രേഡുകൾക്കെല്ലാം തന്നെ എന്ന് പറയുന്നത് ഈ മൈക്രോമീറ്റർ എന്നത് അത്യന്താപേക്ഷിതമാണ്. അവർ ആ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു മെഷറിംഗ് പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഗ്രാജുവേഷൻ എപ്പോഴെന്ന് പറയും ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴെന്ന് അതിന്റെ ഗ്രാജുവേഷൻസ് ആണ് ഇതിന്റെ ആക്യുറസി ഇത്രയും കീപ്പ് ചെയ്യുന്നത്. ഇത് ആക്യുറസി കീപ്പ് ചെയ്യുന്നതിന്റെ ഗ്രാജുവേഷൻസ് ആണ്. എങ്ങനെയാണ് ഗ്രാജുവേഷൻ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം? ഒരു മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 25 മില്ലിമീറ്റർ ആണ്. 0 to 25, 25 to 50, 50 to 75, 75 to 100, 100 to 125 എന്നിങ്ങനെ അങ്ങോട്ട് പോകും മൈക്രോമീറ്റർ. കാരണം നമുക്ക് ഒരു പ്രത്യേക അളവിലുള്ള 25 മില്ലിമീറ്ററിനകത്തുള്ള ഒരു മെഷർമെന്റ്സ് ആണ് നമുക്ക് മെഷർ ചെയ്യണമെന്ന് വരിയിൽ 0 to 25 എടുത്താൽ മതി. 25 മില്ലിമീറ്ററിന് മുകളോട്ടാണെന്ന് വരികിൽ അത് 25 to 50 മൈക്രോമീറ്റർ സെലക്ട് ചെയ്യേണ്ടി വരും. അതിന് മുകളോട്ടാണെങ്കിൽ അടുത്ത് സെലക്ട് ചെയ്യും. അപ്പോൾ ഒരു മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 25 മില്ലിമീറ്റർ ആണ്. അത് മൈക്രോമീറ്റർ എന്ന് പറയുന്ന രണ്ട് സ്കെയിലുകളാണ്. രണ്ട് സ്കെയിലുകൾ എന്ന് പറയുന്ന ഒരു സ്കെയിലിനെ നമ്മൾ ബാരൽ സ്കെയിൽ അല്ലെങ്കിൽ അതിന്റെ മെയിൻ സ്കെയിൽ എന്നും രണ്ടാമത്തെ സ്കെയിലിനെ എന്ന് പറയുന്നത് അതിന്റെ തിമ്പിൾ സ്കെയിൽ എന്നും അല്ലെങ്കിൽ പെരിഫെറി സ്കെയിൽ എന്നും അറിയപ്പെടും. ഈ മെയിൻ സ്കെയിൽ അങ്ങനെ ചെയ്തിരിക്കുന്നത് 25 മില്ലിമീറ്റർ ഡിസ്റ്റൻസിനെ എടുത്ത് 25 തുല്യ ഭാഗങ്ങളായിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നു. 25 mm ഡിസ്റ്റൻസിനെ 25 ഈക്വൽ പാർട്സുകളായിട്ട് 25 mm ഡിസ്റ്റൻസ് ഈസ് ആൾസോ ഡിവൈഡഡ് ഇൻ ടു 25 ഈക്വൽ പാർട്സ്. ദെയർഫോർ ദ വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു 1 ബാരൽ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു 1 mm. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ ഒരു ബാരൽ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ എത്രയാണെന്ന് അറിയാം? 1 mm ആണ്. ഓരോ 1 mm ഡിസ്റ്റൻസിനെയും വീണ്ടും സബ്ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ദെയർഫോർ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ആൾസോ സബ്ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ പാർട്സ്. ദെയർഫോർ ദ വാല്യൂ ഓഫ് 1 സബ് സ്കെയിൽ സബ് ഡിവിഷൻസ് സബ് മെയിൻ സ്കെയിൽ സബ് ഡിവിഷൻ ഈസ് ഈക്വൽ ടു 1/2 mm ഓർ 0.5 mm. ഓരോ മെയിൻ സ്കെയിൽ ഡിവിഷനെയും രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് സബ്ഡിവൈഡ് ചെയ്യുന്നു. അതില് ഓരോ സബ് ഡിവിഷൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 mm അല്ലെങ്കിൽ 1/2 mm ആയിരിക്കും. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ ബാരൽ സ്കെയിൽ അല്ലെങ്കിൽ മെയിൻ സ്കെയിലെ ഏറ്റവും ചെറിയ ഒരു ഡിവിഷന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞിരിക്കണം 1/2 mm അല്ലെങ്കിൽ 0.5 mm ആണ്. അടുത്തെന്ന് പറയുന്നത് തിമ്പിൾ സ്കെയിൽ. തിമ്പിൾ സ്കെയിൽ എങ്ങനെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കാം. തിമ്പിൾ സ്കെയിൽ അങ്ങനെ ചെയ്തിരിക്കുന്നത് തിമ്പിൾ സ്കെയിൽ ഈസ് ആൾസോ റൊട്ടേറ്റഡ് ഇൻ 360 degrees. തിമ്പിൾ സ്കെയിൽ എന്ന് പറയുന്നത് 360 degrees അല്ലെങ്കിൽ ഒരു ഫുൾ റൊട്ടേഷൻ ടേൺ ചെയ്യുന്ന അവസരത്തിൽ ഒരു സീറോ മുതൽ അടുത്ത സീറോ വരെ ഒന്ന് കറങ്ങി വരുമ്പോൾ അതിന്റെ സ്പിന്നിൽ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 0.5 mm ആയിരിക്കും. The thimble scale is also rotated in one revolution. Is spindle is also this spindle is distance also traveled the distance is 0.5 mm. Spindle move is the distance under the 0.5 mm. E 0.5 mm ne thimble the complete circumference lum 50 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. തിമ്പിളിന്റെ കംപ്ലീറ്റ് സർക്കംഫറൻസിലും ഈ 0.5 mm അല്ലെങ്കിൽ 1/2 mm 50 തുല്യ ഭാഗങ്ങളായിട്ട് അങ്കനം ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു തിമ്പിൾ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് വേണം? 1 തിമ്പിൾ സ്കെയിൽ ഡിവിഷൻ എന്ന് വെച്ചാൽ 0.5 mm 50 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഡിവിഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് വേണം? 1/2 mm എടുത്ത് 50 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു തിമ്പിൾ സ്കെയിൽ ഡിവിഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 1/2 50 കൊണ്ട് അങ്ങ് ഹരിച്ചാൽ മതി.
1/2 mm 50 കൊണ്ട് കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തിമ്പിൾ സ്കെയിൽ ഡിവിഷന്റെ പകുതി കിട്ടും. ചെയ്യുന്നത് എന്ന് പറയുന്നത് രണ്ട് ഭിന്ന സംഖ്യകളും തമ്മിൽ ഹരിക്കുന്ന അവസരത്തിൽ നമുക്കറിയാം എന്ത് ചെയ്യണം, ഹരിക്കേണ്ടുന്ന സംഖ്യയെ തിരിച്ചു തൂണിക്കണം. അതിനെന്ന് പറയുന്നത് 1/2 × 1/50 mm. ഇതാണ് ഈ മൈക്രോമീറ്ററിനെ സംബന്ധിച്ച് തിമ്പിളിലെ ഒരു ഡിവിഷന്റെ വാല്യൂ ആണ് ലീസ്റ്റ് കൗണ്ട്. തിമ്പിൾ സ്കെയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഡിവിഷന്റെ വാല്യൂ ആണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാവുന്ന ഏറ്റവും ചെറിയ അളവ്. ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് മൈക്രോമീറ്ററിൽ എടുക്കാവുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക് മൈക്രോമീറ്ററിലെ ഏറ്റവും ചെറിയ അളവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/100 mm അല്ലെങ്കിൽ 0.01 mm ആണ്. ഇതാണ് മൈക്രോമീറ്റർ, മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിനെ കുറിച്ച്. ഇതെന്ന് പറയുന്നത് ഫിറ്റർ ഫസ്റ്റ് ഒന്നാം വർഷക്കാർക്കും രണ്ടാം വർഷക്കാർക്കും മെക്കാനിക് ഡീസൽ ട്രെയിനീസിനും എന്ന് പറയുന്നത് ആൾറെഡി എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് എന്ന് പറയുന്നത് പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾ എവിടെ പോകുമ്പോഴും എന്ന് പറയുന്നത് ഈ മൈക്രോമീറ്റർ എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കണം. അത് ഇന്റർവ്യൂവിൽ പോയാലും ശരി തന്നെ മറ്റേത് ഭൂമിൽ പോകുമ്പോഴും എന്ന് പറയുന്നത് എവിടെ ചെല്ലുമ്പോഴും മൈക്രോമീറ്റർ എന്ന് പറയുന്ന മെക്കാനിക്കൽ ട്രേഡ് ട്രെയിനീസിനെ സംബന്ധിച്ച് ഏത് മെക്കാനിക്കൽ ട്രേഡ് ട്രെയിനീസും അത് ഫിറ്റർ ആയാലും ഡീസൽ മെക്കാനിക്ക് അവർക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റെല്ലാ മെക്കാനിക്കൽ ട്രേഡ് ട്രെയിനീസിനും എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. അപ്പോഴും ഞാനിവിടെ ഇന്നടുത്തായി ക്ലാസ് എന്ന് പറയുന്നത് മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. ഇതെന്ന് പറയുന്നത് എല്ലാ മെക്കാനിക്കൽ ട്രേഡ് ട്രെയിനീസിനും ഫിറ്റേഴ്സിനായാലും ഫിറ്റേഴ്സ് ഒന്നാം വർഷത്തിനും രണ്ടാം വർഷം ട്രെയിനീസിനും അതുപോലെ തന്നെ മെക്കാനിക് ഡീസൽ ട്രെയിനീസിനും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു സബ്ജക്റ്റ് ആണ് മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ഇവിടെ പഠിച്ച് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് റിസൾട്ട് കരസ്ഥമാക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ പാസ്സായി മറ്റേതെങ്കിലും ഫീൽഡിൽ ചെല്ലുന്ന അവസരത്തിലും മൈക്രോമീറ്റർ എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ ട്രേഡ് ട്രെയിനീസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിലെന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം ഇന്റർവ്യൂവിനായാലും ശരി തന്നെ ചെന്ന് ചോദിക്കുന്നത് അവിടെ ഇന്റർവ്യൂ കൂടി ചോദിക്കുന്നത് മൈക്രോമീറ്റർ മൈക്രോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അറിഞ്ഞിരിക്കണം അതൊരു സ്ക്രൂ ആൻഡ് നട്ട് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നട്ട് ആൻഡ് ബോൾട്ട് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ അതിന്റെ എടുക്കാവുന്ന ഏറ്റവും ചെറിയ അളവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിരിക്കണം 0.01 mm അല്ലെങ്കിൽ 101 mm ആണ്, 1/100 mm അല്ലെങ്കിൽ 0.01 mm ആണ്. അതിന്റെ ഗ്രാഡുവേഷൻസ് ആണ് ഈ മെട്രിക് മൈക്രോമീറ്ററിനെ അല്ലെങ്കിൽ മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിനെ ഇത്രയും സൂക്ഷ്മമായ കൃത്യമായ മെഷർമെന്റ്സ് എടുക്കുന്നതിന് നമുക്ക് സാധിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഈ ക്ലാസിന്റെ ഇൻട്രൊഡക്ഷൻസിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഏതൊരു ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് നമുക്കെന്ന് പറയുന്നത് എല്ലാ അളവുകളും നമുക്ക് എടുക്കാം, നീളം വീതി പൊക്കം ഇതൊക്കെ എടുക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പേപ്പർ, ഈ പേപ്പറിന്റെ എന്ന് പറയുന്നത് നീളം നമുക്ക് ഇളക്കാം വീതി നമുക്ക് ഇളക്കാം, പക്ഷെ ഇതിന്റെ ഖനം ഒന്ന് അളക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇന്ന് വരെ പഠിച്ചിട്ടുള്ള ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടും നമുക്ക് ഇതിന്റെ ഖനം മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതിനകത്തേക്കൊക്കെ എടുക്കാൻ സാധിക്കുന്ന ഏറ്റവും മിനിമം വാല്യൂസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് 0.5 mm എന്നുവെച്ചാൽ ഒരു മില്ലിമീറ്ററിന്റെ പകുതിയിൽ താഴെയുള്ള മെഷർമെന്റ്സുകളൊന്നും നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന അവസരത്തിലാണ് പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഉപയോഗവും അതുപോലെ തന്നെ മൈക്രോമീറ്ററിന്റെയൊക്കെ ഉപയോഗങ്ങൾ അവിടെ വരുന്നത്. മൈക്രോമീറ്ററിന്റെ ഗ്രാഡുവേഷൻസിനെ കുറിച്ചും അതിന്റെ കൺസെപ്ഷനെ കുറിച്ചും അതിന്റെ പ്രവർത്തന തത്വത്തെ കുറിച്ചും ഒക്കെ ഒരു അവലോകനമാണ് ഒരു ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തത്. നിങ്ങൾക്ക് ഏവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇത് ചവറ NSNSM പ്രൈവറ്റ് ITI മെക്കാനിക്കൽ ട്രേഡ് വിദ്യാർത്ഥികൾക്കായിട്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ക്ലാസ്സാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ ശ്രദ്ധിക്കണം. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യുക. ഈ ക്ലാസ് സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഏവർക്കും നന്ദി അറിയിച്ചു.